രാജ്യത്ത് ശൈശവ വിവാഹം തിരിച്ചുവരുന്നുവോ എന്ന് ആശങ്കപ്പെടുത്തുന്ന നിയമം രാജസ്ഥാനിൽ. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും ഭരണകൂടങ്ങളുടെയും ഏറെ കാലത്തെ ശ്രമത്തിലൂടെ തുടച്ചു നീക്കിയ ശൈശവ വിവാഹത്തിന് നിയമസാധുത നൽകുന്ന നിയമം രാജസ്ഥാനിൽ നടപ്പാക്കിയതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ നിയമസഭ പാസാക്കിയ നിർബന്ധിത വിവാഹ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ 2021 ചൊല്ലിയാണ് വിവാദം കത്തിപ്പടരുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ വിവാഹ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്ന വിവാദ ബിൽ അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷമായ BJP വാദിച്ചിരുന്നു. പാർലമെന്ററി കാര്യമന്ത്രി ശാന്തികുമാർ ധരിവാൾ വിവാദ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ശക്തമായ പ്രതിഷേധം ഉയർന്നു. പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു. പുതിയ വ്യവസ്ഥ പൂർണ്ണമായും തെറ്റാണെന്ന് കരുതുന്നതായി പ്രതിപക്ഷ നേതാവ് ഗുലാബ് ചന്ദ് കത്താരിയ പ്രതികരിച്ചു. നിയമനിർമ്മാതാക്കൾ ഇതിലെ അപകടം കണ്ടില്ല. ബില്ലിലെ സെക്ഷൻ 8 ശൈശവ വിവാഹങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള നിലവിലുള്ള നിയമത്തെ ലംഘിക്കുന്നതാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മുൻപേ ഉണ്ടായിരുന്ന നിയമത്തിൽ വധുവിൻ്റെയും വരൻ്റെയും കുറഞ്ഞ പ്രായമായി പറഞ്ഞിരുന്നത് 21 വയസ്സാണ്. ശൈശവ വിവാഹം ഇല്ലാതാക്കുന്നതിനായി 1927 തന്നെ നിയമം രൂപീകരിക്കപ്പെട്ട രാജസ്ഥാനിലാണ് ഈ നിയമം പാസാക്കിയത് എന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് പ്രതിപക്ഷ ഉപനേതാവ് രാജേന്ദ്ര രാഥോട്ട് നിയമസഭയിൽ പറഞ്ഞത്. രാജസ്ഥാൻ നിയമസഭയ്ക്ക് തന്നെ നാണക്കേടായ സംഭവമെന്ന് സന്യം ലോധ MLA പ്രതികരിച്ചു. ശൈശവ വിവാഹത്തെ ഈ വിധത്തിൽ ന്യായീകരിക്കാൻ തയ്യാറാകുന്നത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുമെന്ന് ആരോപിക്കുകയും ചെയ്തു. രാജ്യത്തെ ഇരുണ്ട കാലത്തേക്ക് തിരിച്ചു നടത്തുമെന്ന് ആരോപിച്ച് സഭയ്ക്ക് പുറത്തും എതിർപ്പുകൾ ഉയർന്നതായി റിപ്പോർട്ടുണ്ട്. പ്രതിപക്ഷ എതിർപ്പിനെ മാനിക്കാതെ ഭരണപക്ഷം വാശി പിടിച്ച് ബിൽ പാസാക്കുകയാണ് ചെയ്തത്. പുതിയ നിയമത്തിലെ സെക്ഷൻ 8 പറയുന്നത് വിവാഹ രജിസ്ട്രേഷന് വധൂവരന്മാർക്ക് അവർ 30 ദിവസത്തിൽ കൂടുതൽ താമസിക്കുന്ന സ്ഥലത്തെ രജിസ്ട്രാർ ഓഫീസിനെ സമീപിക്കാം എന്നാണ്. വരൻ 21 വയസ്സിൽ കുറവ് പ്രായവും വധു 18 വയസ്സിൽ താഴെ പ്രായവും ഉള്ള വ്യക്തികളാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് 30 ദിവസത്തിനകം അടുത്ത ബന്ധുക്കളോ രക്ഷകർത്താവോ രജിസ്ട്രേഷൻ നടത്തണമെന്നാണ് വ്യവസ്ഥ. ഈ വ്യവസ്ഥയാണ് എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയത്. വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ബ്ലോക്ക് തല ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതും ശൈശവ വിവാഹങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കും എന്ന വിമർശനം ഉയർത്തുന്നുണ്ട്. ഇതുവരെ ജില്ലാ വിവാഹ രജിസ്ട്രേഷൻ ഓഫീസർക്ക് മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അധികാരമുണ്ടായിരുന്നുള്ളൂ. അതേസമയം സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ നിയമത്തെ ന്യായീകരിക്കുക തന്നെയാണ്. അവ്യക്തത നിറഞ്ഞ വാദമാണ് പാർലമെന്ററി കാര്യമന്ത്രി ശാന്തികുമാർ ധരിവാൾ തന്നെ മുന്നോട്ട് വെക്കുന്നത്. ശൈശവ വിവാഹം ബിൽ അംഗീകരിക്കുന്നില്ല. വിവാഹശേഷമുള്ള രജിസ്ട്രേഷനെ കുറിച്ച് മാത്രമാണ് ബില്ലിൽ പറയുന്നത്. ശൈശവ വിവാഹങ്ങൾക്കെതിരെ ജില്ലാ കലക്ടർമാർക്ക് നടപടിയെടുക്കാം. ഇപ്പോൾ ചേർത്ത വ്യവസ്ഥ അത്യാവശ്യമാണ് എന്നാണ് മന്ത്രിയുടെ വാദം. നടപടിക്രമങ്ങൾ ലളിതമാവുകയും സുതാര്യമാവുകയും ചെയ്തതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കൂടുതൽ ഉദ്യോഗസ്ഥർ ഉണ്ടാവുമെന്നും അവർക്ക് സാഹചര്യം നിരീക്ഷിച്ച് ശരിയായ തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വാദം. നിയമ ഭേദഗതിയോടെ ജനങ്ങൾക്ക് വിവാഹം എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. നിയമ ഭേദഗതി കേന്ദ്ര നിയമത്തിന് വിരുദ്ധമല്ല. വിവാഹങ്ങൾ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന് സുപ്രീംകോടതി വിധിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള മറുപടികളും മന്ത്രി നൽകുന്നുണ്ട്. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.